ആവശ്യക്കാർ ഏറിയതോടെ മധ്യകേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കളെത്തുന്ന തമിഴ്നാട് ശീലയംപെട്ടിയിൽ പൂക്കളുടെ വില ഉയരുകയാണ്. തിരുവോണനാളിലേക്ക് എത്തുന്നതോടെ വില രണ്ടിരട്ടിയിലധികം ഉയരാനാണ് സാധ്യത. സമൃദ്ധമായ പൂപ്പാടങ്ങളും സജീവമായ പൂവിപണിയും കൊണ്ട് പ്രസിദ്ധമായ ഗ്രാമമാണ് ശീലയംപെട്ടി. നിറഭേദങ്ങളുടെ മനം കവരുന്ന കാഴ്ചയാണ് ഇവിടെ. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പൂപ്പാടത്ത് റോസ്, ജെണ്ടുമല്ലി, മുല്ല, അരളി, വാടാമുല്ല, ജമന്തി, ബന്തി എന്നിവയാണ് പ്രധാന കൃഷികൾ. ഓണം ആഘോഷമാക്കുന്നത് മലയാളികളാണെങ്കിലും അതിൻ്റെ വർണ്ണക്കാഴ്ചകൾ തമിഴ്നാട്ടിലും കാണാൻ സാധിക്കും. സാധാരണയിൽ നിന്നും പൂക്കൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇനിയും വില ഉയരും. ഇപ്പോൾ വന്ന് ഓണം ഫെസ്റ്റിവൽ നടക്കുന്നതിനാൽ വന്ന് ടെൻ ഡേയ്സിൽ വന്ന് പൂ വ്യാപാരം എല്ലാമേ നല്ല നടന്നിട്ടുണ്ട്. ഇപ്പോൾ മഴ വെഞ്ചതിനാൽ സെണ്ടുപ്പൂ കോലി കൊണ്ട് ഇന്ന് രണ്ടാം തവര മിച്ച എല്ലാ പൂ വന്ന് വില കൂടുതലാക്കേ ഇരുക്കു. മല്ലിപ്പൂ വില 1700 1800 ഇരുപ്പതിലെ മല്ലിപ്പൂ വില മറ്റന്നാൾ കൂടുതലാ പോകും. മഴ വെഞ്ചതിനാൽ വന്ന് ഇന്ന് സെണ്ടുപ്പൂ ഇതുള്ള അലുകൾ കുത്തൽ ഇന്ന മണിക്ക് വിളിന്ന് അടുത്ത വരതെല്ലാം നഷ്ടമാക്കണം. വ്യവസായികൾക്ക് ഇപ്പോഴത്തേക്ക് ഒന്നും അവളവാ സംസാരികൾക്ക് വ്യാപാരികൾക്കും ഒന്നും ഇല്ല. പ്രളയവും കോവിഡുമെല്ലാം കേരളത്തിൻ്റെ ഓണക്കാലങ്ങൾ കവർന്നെടുത്തപ്പോൾ ഏക്കർ കണക്കിന് പാടത്തെ പൂക്കൾ വിളവെടുക്കാതെ വാടിക്കരിഞ്ഞ് കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു തമിഴ്നാട്ടിലെ പൂക്കർഷകരും. ഇത്തവണ പൂക്കൾക്ക് നല്ല വില ലഭിക്കുന്നുണ്ട്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ ഓർഡർ നൽകുകയും ചെയ്യുന്നുണ്ട്. ജനം, ഇടുക്കി.